രഹസ്യമുണ്ട്, അത് കണ്ടുപിടിച്ചേ പറ്റൂ. എന്താടി നിഷേ, ഓർമ്മയുണ്ടോ നിനക്കെന്നെ? നിന്റെ കൂടെ കോളേജിൽ പഠിച്ചതാ, നമ്മൾ ബാച്ച്മേറ്റ് ആയിരുന്നു. ഓ ഓ മൈ ഗോഡ്, ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. വർഷയല്ലേ നീ? ക്ലാസ്മേറ്റ് അല്ല ബാച്ച്മേറ്റ് ആയതുകൊണ്ട് നീ എന്നെ മറന്നു കാണുമെന്ന് ഞാൻ സംശയിച്ചു. എന്തായാലും അത് മാറിക്കിട്ടി. പിന്നെ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? നീ എവിടെയാ ഇപ്പോ? ഓ, ഒന്നും പറയണ്ടെന്നേ. നിനക്കറിയാലോ എന്റെ പാരന്റ്സ് ഒക്കെ ദുബായിലാ. പഠിത്തം കഴിഞ്ഞ് കൊറേ കാലം അവിടെയായിരുന്നു, മടുത്തപ്പ തിരിച്ചു പോന്നു. ഇവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഒറ്റത്തടിയാ, അത്ര തന്നെ. അല്ല, നിന്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, എനിക്കൊക്കെ എന്ത് വിശേഷം? ജോലിയൊന്നും കിട്ടിയില്ല, ഒരു കല്യാണം കഴിച്ചു. വലിയൊരു കുടുംബത്തിലെ മരുമകൾ ജോലിക്ക് കയറിയെന്ന് വേണമെങ്കിൽ പറയാം. അതാ കറക്റ്റ്. അല്ല, കുറച്ചു മുമ്പ് നീ ഒരു സ്ത്രീ ആയിട്ട് സംസാരിച്ചോണ്ട് നിന്നില്ലേ, അത് ആരാണെന്ന് അറിയാമോ നിനക്ക്? ആ സ്ത്രീ ഒരു രണ്ട് മിനിറ്റ് മുമ്പ്, അവരുടെ പേര് ഞാൻ ചോദിച്ചില്ല. അവരാരാ? അവരെ നിനക്ക് പരിചയമുള്ളതാണോ? കൊള്ളാം, പരിചയമുള്ള ആളാണോന്നോ? അതെന്റെ ഹസ്ബൻഡിന്റെ ഇളയമ്മയാ. ഓ, ഞങ്ങൾ ഒരുമിച്ച താമസം, നീ കേട്ടിട്ടുണ്ടാവും, ദേശായി ഫാമിലി. അയ്യോ, അങ്ങനെയാണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സത്യം പറഞ്ഞാ ഞാൻ ചില പോളിസികളെ കുറിച്ച് അവരോട് അല്പം സംസാരിച്ചൊന്നേ ഉള്ളൂ. ഇങ്ങനൊരു കക്ഷിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വിടാതെ ചാക്കിട്ട് പിടിച്ചേനെ ഞാൻ. സാരല്ല, ഏതായാലും ഇനിയും സമയമുണ്ടല്ലോ. നീ നിന്റെ ഫോൺ നമ്പർ ഒന്ന് തന്നെ, ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. 9595 39 39 21 20 5 2 8 8. നീ ഒരു മിസ് കോൾ ഇട്ടേക്ക്. അപ്പൊ ഞാൻ പോട്ടേടി, ഓഫീസിൽ എത്തിയിട്ട് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ശരി, ഇവിടെ ചില ക്ലയൻസിനെ കാണാൻ വന്നതാ. എന്നാ നിച്ചല്ലേ, ഇടയ്ക്ക് ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ ബൈ. ചെല്ല് ചെല്ല്. കോളേജിൽ വെച്ചേ നീ ഫ്രോഡായിരുന്നു, ഇവിടെ ഇപ്പോ ഊർമ്മളയായിട്ടുള്ള ഇടപാട് ഞാൻ കണ്ടുപിടിച്ചോളാം. സിസ്റ്റർ. യെസ് സർ. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ റൂം ഏതാ? റൈറ്റ്ല പോണിങ്ന തേർഡ് റൂം. ഇത് വഴിയോ? ആമാ, അഡ്മിൻ ഓഫീസർ അംഗദാർ കർ. എക്സ്ക്യൂസ് മീ സർ. യെസ്, കം ഇൻ, പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു സർ. ഐ ആം അർജുൻ ദേശായി ഫ്രം ട്രിവാൻഡ്രം. ഓക്കെ. ഏകദേശം രണ്ടു വർഷം മുമ്പത്തെ ഒരു അഡ്മിഷൻ കേസാ. അന്ന് പൂർണ്ണ ഗർഭിണിയായിരുന്ന എന്റെ ഭാര്യയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു. അന്ന് പറഞ്ഞത് അവൾ ഇവിടെ പ്രസവിച്ചെന്നും പ്രസവത്തിൽ തന്നെ കുട്ടി മരിച്ചു പോയെന്നുമാണ്. സരി സർ. പിന്നീട് ഞങ്ങൾ പിരിഞ്ഞു. അത് സംബന്ധിച്ച് ഡിവോഴ്സ് കേസ് നടക്കുകയാണ്. ആ കേസിൽ അപ്പീർ ചെയ്തുകൊണ്ട് അവർ പറയുന്നു ഇപ്പോൾ അവർ വളർത്തുന്ന കുട്ടി എൻ്റേതാണെന്ന്. അതിൻ്റെ നിജസ്ഥിതി അറിയാനാണ് സർ. അപ്പോൾ ഉങ്ങൾക്ക് ഒരു കുളം തീർക്ക? ആ, ഒരു കുട്ടി അവർ ദത്തെടുത്തിട്ടുണ്ട്. അത് എൻ്റെ കുട്ടിയല്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. അതിന് സാറിൻ്റെ സഹായം വേണം. അന്ന് ഡോക്യുമെന്റ്സ് ചെക്ക് പണി ഉങ്ങൾ ഡൗട്ട് ഒന്ന് ക്ലിയർ പണി തരേ. ആണോ? ഇതുക്കാഹ ഫാമിലി കോർട്ടുകളെല്ലാം എന്നാലും വര മുടിയാതെ. ഏയ്, അതൊന്നും വേണ്ട സർ. തൽക്കാലം എനിക്കതിന്റെ നിജസ്ഥിതി ഒന്ന് മനസ്സിലായി മതി. അതെന്താ? ആശുപത്രി രേഖകൾ പരിശോധിച്ച് നിജസ്ഥിതി അറിയാം. നിങ്ങളെന്താ, അന്ന് ഗൾഫിലായിരുന്നോ? കറക്റ്റ്. സാർ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു.
അന്ന് ഗൾഫിലായിരുന്നു ഞാൻ തിരികെ വരുമ്പോ അവളുടെ കയ്യിൽ ഈ കുട്ടി ഉണ്ടായിരുന്നു. അന്നത് അഡോപ്ഷൻ ആണെന്നാ പറഞ്ഞത്, പക്ഷെ ഇപ്പൊ മാറ്റി പറയുക. ഓ പാക്കറ പിന്നെ നിങ്ങൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കത്തുകൊടുത്ത അത് സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കഴിയും. ഉങ്ങ വൈഫോടെ പേര് എന്നാ സൊന്നീങ്ക? അമൃത, അമൃത അർജുൻ, ട്രിവാൻഡ്രം. ഓക്കെ. അമൃത, വൈഫ് ഓഫ് അർജുൻ. ദേസായി ഫാമിലി തന്നെ? അതെ അതെ. ഒരു നിമിഷം വെയിറ്റ് പണുങ്ങ. അർജുൻ, ദേസായി ഫാമിലി തന്നെ? അതെ അതെ, അത് തന്നെ. നിങ്ങളുടെ ഭാര്യ അഡ്മിറ്റ് ചെയ്തതിന്റെ രേഖകളുണ്ട്, പക്ഷേ കുഞ്ഞിനെ കുറിച്ചൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. സാധാരണഗതിയിൽ ന്യൂബോൺ ചൈൽഡ് ഉണ്ടെങ്കിൽ രജിസ്റ്ററിൽ അതിന്റെ വിവരങ്ങളും ബർത്ത് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയുടെ നമ്പറും ഒക്കെ കാണേണ്ടതാണ്. പക്ഷേ ഇതിലതൊന്നുമില്ല. ആ നിലയ്ക്ക് നിങ്ങളുടെ കുഞ്ഞ് സർവൈവ് ചെയ്തിരിക്കാൻ സാധ്യതയില്ല. അതല്ല, ബൈബർത്ത് മരിച്ചതാണെങ്കിലും ഈ റെക്കോർഡിൽ കാണേണ്ടതാണ്. ഡെലിവറിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ കാണുന്നില്ല. ഇനി അഡ്മിറ്റ് ആയതിന്റെ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും വേണമെങ്കിൽ പ്രോപ്പർ ചാനലിലൂടെ അപേക്ഷ കൊടുക്കണം. ഷുവർ സർ. ഓക്കെ, താങ്ക് യു. വെൽക്കം. മരിച്ചതാണെങ്കിലും ജീവിച്ചിരിക്കുന്നതാണെങ്കിലും പ്രസവം ഇവിടെ വെച്ച് തന്നെയല്ലേ സംഭവിച്ചത്? ഹലോ അർജുൻ. ശങ്കർ, ഞാൻ ആ ഹോസ്പിറ്റലിൽ കണ്ടുപിടിച്ചു. എന്നിട്ട് അവര് വിവരങ്ങൾ വല്ലതും തന്നോ? അവര് രേഖകളൊക്കെ തപ്പിയെടുത്ത് പരിശോധിച്ച് വിവരം തന്നു. എന്താടാ, എന്താ വിവരം? ഇവിടുത്തെ രേഖകളിൽ അമൃതയുടെ കുഞ്ഞിനെ പറ്റി ഒരു പരാമർശവുമില്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേടോ ഇതൊക്കെ ഫേക്കാണെന്ന്. ശീതൽ പറഞ്ഞ കഥ മാത്രമാണത്. അവള് നിന്നെ വിഡ്ഢിയാക്കാൻ കളിച്ച നാടകമാണിത്. എങ്കിൽ പോലും നമ്മളിത് അവസാനിപ്പിക്കണ്ട. ഇത് അവളുടെ ഭ്രാന്തൊന്നുമല്ല, എന്തോ കളി ഇതിന് പിന്നിലുണ്ട്. അതിനെക്കുറിച്ച് അറിയാനായിട്ടാണെങ്കിലും നമ്മൾ കുറച്ചുകൂടി ഇതിന്റെ പിറകെ പോണം. എന്താ നീ ഉദ്ദേശിക്കുന്നത്? നീ നിശ്ചയം വിളിക്കണം, എന്നിട്ട് അവളോട് ഇക്കാര്യം പറയണം. അവളുടെ പ്രതികരണം സൂക്ഷ്മമായി ശ്രദ്ധിക്കണം, എന്നിട്ട് തീരുമാനിക്കാം എങ്ങനെ നീങ്ങണമെന്ന്. ശരി, നീ പറയുന്ന പോലെ ചെയ്യാം, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കേടാ. നമസ്കാരം. എന്താ ഈ വഴിക്ക്? ഞാനിപ്പോ അബിയുടെയും ദേവസാറിന്റെയും കാര്യം ആലോചിച്ചതേ ഉള്ളൂ. എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാ ശങ്കർജി ഒന്ന് നേരിട്ട് കാണണമെന്ന് കരുതി ഞാൻ വന്നത്. ശങ്കർജിയെ ഞാനും അച്ഛനും ഇളയമയൊന്നും അന്യനായിട്ടല്ല കാണുന്നത്, ഏട്ടന് തുല്യമായിട്ടാ. അതുകൊണ്ട് തന്നെ
സത്യം സത്യമായി തന്നെ ഞങ്ങളോട് പറയുമെന്ന് പ്രതീക്ഷിക്കുക. എന്താ ആ പ്രതീക്ഷ തെറ്റിക്കോ? ഒരിക്കലുമില്ല. നിങ്ങൾ എനിക്ക് തരുന്ന മാന്യത എനിക്ക് ദേശായ കുടുംബത്തോടും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ചോദിച്ചോളൂ, എന്താ അഭിഷേകൻ ഇപ്പം അറിയേണ്ടത്? ഏട്ടൻ എന്താ സംഭവിക്കുന്നത്? ഹി സീം സോ വറീഡ് നൗവേഡേസ്. ഞങ്ങളോടൊക്കെ പെരുമാറുന്നത്? അഭി ഇങ്ങനെ വളച്ചു കെട്ടി ചോദിക്കണമെന്നില്ല. നിങ്ങൾ സംശയിക്കുന്ന സത്യം തന്നെയാണ്. അർജുനെ ശീതൽ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു സ്വന്തം മകളെപ്പറ്റി. അന്ന് രാത്രി വൈകിയും വീട്ടിൽ വരാതെ നിങ്ങളെയൊക്കെ അവൻ ടെൻഷൻ എടുപ്പിച്ചില്ലേ? അതിൻ്റെ യഥാർത്ഥ കാരണം ഇതായിരുന്നു. അന്ന് എനിക്ക് ഒരു തരത്തിൽ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് അയക്കാൻ പറ്റി. പക്ഷേ ആ സമാധാനം അധികം നീണ്ടു നിൽക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ? സിമ്പിൾ. ശീതളിൽ നിന്നും അവൻ കേട്ട കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞിട്ടേ അവൻ ഇനി വിശ്രമിക്കും. തമിഴ്നാട് ബോർഡറിലുള്ള ഹോൾ ഏഞ്ചൽസ് ഹോസ്പിറ്റലിലും അവൻ പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് അല്പം മുൻപ് അവൻ എനിക്ക് ഫോൺ ചെയ്തത്. എന്നിട്ട്? ഇല്ല, ഒരു പ്രയോജനം ഉണ്ടായില്ല. പക്ഷെ ലക്ഷണം കണ്ടിട്ട് അവൻ വിടുന്ന ലക്ഷണമില്ല. അവൻ ഇനിയും ശീതലിനെ ബന്ധപ്പെടും. കല്ലും നെല്ലും തിരിച്ചറിഞ്ഞിട്ടേ അവൻ ഈ ശ്രമം ഉപേക്ഷിക്കും. വളരെ പേഴ്സണലായിട്ടൊരു കാര്യം ചോദിച്ചാൽ അഭി ഉത്തരം പറയോ? അല്ല, ഒരിക്കലും ഒരു അമ്മയും സ്വന്തം മകൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ചും ദേശായ കുടുംബത്തിലെ ഉർമ്മള ആൻറ്റി. എന്നാലും ശീതലിൻ്റെ അപാര ധൈര്യം കണ്ട് ചോദിക്കുക, അവൾ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഏയ്, അവൾ വെറുതെ, ഇതൊക്കെ വെറും കല്ലുവെച്ച നുണകളാണെന്നേ കുടുംബം തകർക്കാൻ. കറക്റ്റ്. പക്ഷേ കുടുംബം ഇതുവരെ തകരാതെ നിൽക്കുന്നത് അർജുന് ശീതൽ പറഞ്ഞ ഇതുവരെ ബോധ്യമാകാത്തതുകൊണ്ട് മാത്രമാണ്. എന്നാൽ ഒരു കാര്യം മാത്രം അഭിഷേക് ഓർമ്മിക്കുന്നത് നല്ലതാ. ശീതൽ പറയുന്ന കാര്യത്തിൽ 0.5% സത്യമുണ്ടെങ്കിൽ, അർജുൻ ആ സത്യം തിരിച്ചറിയുകയാണെങ്കിൽ, അന്ന് ദേശായ കുടുംബത്തിലൊരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് ഉറപ്പാ. എല്ലാം തകർക്കുന്ന, എല്ലാവരെയും തകർക്കുന്ന ഒരു മഹാദുരന്തമായിരിക്കും അത്. ഒരു മഹാദുരന്തം. ശരിയായില്ല, ഇതാ ഞാനും കൂടെ വരാന്ന് പറഞ്ഞത്. അല്ല, നിന്റെ ഡ്രസ്സോ? അതാരാ എടുത്തത്? സെറ്റ് സാരിയാ, ഞാൻ തന്നെ അതും സെലക്ട് ചെയ്തു. സെറ്റ് സാരിയോ? ഇതെടുത്ത് നീ എവിടെ പോവാനാ? നൂലുകെട്ടിന് വേണ്ടി അല്ലേ അമ്മ ഡ്രസ് എടുത്തത്? അന്ന് ആരെങ്കിലും ചുരിദാറൊക്കെ ഇട്ട് നൂല് കെട്ടോ? ഞാനതൊക്കെ അങ്ങ് മറന്നു. അല്ല, ഷോപ്പിങ്ങിന് വന്നിട്ട് ഊർമിള എങ്ങനെയായിരുന്നു? സന്തോഷായിട്ടൊക്കെ തന്നെ നിന്നോ? അല്ലമ്മേ, അവിടെ ഒരുത്തി വന്നിരുന്നു ഇളയമ്മയെ കാണാനായിട്ട്. എന്റെ കൂടെ കോളേജ് പഠിച്ചിരുന്ന ഒരു നിഷ. അവര് രണ്ടുപേരും കുറെ നേരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളെ എനിക്കറിയാം. ഞാൻ അവളോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അവളൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇവിടെ എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട്. നീയും നിന്റെ കുഞ്ഞുമാണ് വിഷയം. കൃത്യമായ മുൻകരുതലുകൾ എടുത്തോളണം. ഏത് ഭാഗത്തുനിന്ന് അറ്റാക്ക് വരുന്നെന്ന് പറയാൻ പറ്റില്ല. അതിനെ നേരിടാൻ നീ എപ്പോഴും ഒന്ന് ഒരുങ്ങിയിരിക്കണം.
കരയല്ലേ. വാ അച്ഛനെടുക്കാം. വാ 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 പയ്യേ വാ വാ വാ. കരയല്ലേ കരയല്ലേ അച്ഛനല്ലേ ഉള്ള അടുത്ത്. കരയല്ലേ കേട്ടോ. വാ വാ വാ. പക്ഷേ വലിയ ഹൈജീനിക് ആണെന്ന് പറഞ്ഞ് നടന്നാൽ മാത്രം പോരാ, കുഞ്ഞിൻ്റെ മേൽ ശ്രദ്ധ വേണം. ഏത് ബഹളത്തിനിടയിലും സ്വന്തം കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് തിരിച്ചറിയുന്നവരെ നല്ല അമ്മമാരാകും. മോള് കരയല്ലേ കരയല്ലേ. അല്ലാതെ കുഞ്ഞ് കരയുമ്പോൾ കുന്നായ്മ പറഞ്ഞു നിൽക്കുന്നവരെ അമ്മയാവൂല. ആവ കരയല്ലേ കരയല്ലേ കേട്ടോ. അഭിഷേക് പറഞ്ഞ നേരാ, ഈയിടെയായിട്ട് നിനക്ക് കുഞ്ഞിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാതായി. ഹലോ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആടിനെ പട്ടിയാക്കി എന്നെ പൊട്ടം കളിപ്പിക്കാന്നാണോ? അയ്യോ, ഇതെന്താ മൊത്തം പഴഞ്ചൊല്ലിന്റെ മയമാണല്ലോ. ആട്, പട്ടി, പൊട്ടൻ. സാർ എന്താ പറയാൻ ശ്രമിക്കുന്നത്? അത് വ്യക്തമായിട്ട് പറ. എന്താ സംഭവം? ഇനി കൂടുതൽ വ്യക്തമാക്കാനൊന്നുമില്ല. ഞാൻ നേരിട്ട് തന്നെ പോയി അന്വേഷിച്ച് വ്യക്തമാകേണ്ടതെല്ലാം സ്വയം ബോധ്യപ്പെട്ടു. നീ ആ ശീതളിനെ വിളിച്ച് മുന്നിൽ നിർത്തി പറയിപ്പിച്ചതെല്ലാം കള്ളമാണെന്ന്. നീ ആ ശീതളിനെ വിളിച്ച് മുന്നിൽ നിർത്തി പറയിപ്പിച്ചതെല്ലാം കള്ളമാണെന്ന്. ഹോസ്പിറ്റലിൽ ഞാൻ കടന്നതിനും അമൃത കിടന്നതിനും വ്യക്തമായ വിവരങ്ങളും രേഖകളും ഉണ്ട്. അതിൽ ഒരിടത്ത് പോലും ഞങ്ങളുടെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നതായി എഴുതി കണ്ടില്ല. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ പച്ച കള്ളമാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം സാറിന്. പക്ഷേ മറിച്ചൊരു ചോദ്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ. എന്നെയും ശീതളിനെയും നേരിട്ട് കണ്ടപ്പോഴും സംസാരിച്ചപ്പോഴും തലയിൽ ഒരു നട്ട് ലൂസായിരുന്നു എന്ന് സാറിന് തോന്നിയിരുന്നു? ചെറിയ വട്ടുള്ളതായിട്ട്. What do you mean? എന്തായാലും കോമഡി പറഞ്ഞു കളിക്കാ. ആരായാലും കോമഡി പറഞ്ഞു സാറേ, അത്രയ്ക്ക് വിഡ്ഢിയായിട്ടാ സാറ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളെപ്പോലൊരാളെ വിളിച്ചു വരുത്തി ഊർമിളയെപ്പോലൊരു അമ്മയെക്കുറിച്ച് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും സപ്പോർട്ടീവ് എവിഡൻസ് ഇല്ലാതെ ഞങ്ങൾ സംസാരിക്കൂ? ഞങ്ങൾക്ക് എന്താ തലയ്ക്ക് ഓളാണെന്നാണോ സാർ വിചാരിക്കുന്നത്? മനസ്സിലാവുന്നില്ല. ഏതായാലും തമിഴ്നാട്ടിലൊക്കെ പോയി വലിയ ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞെങ്കിൽ തിരിച്ചെത്തുമ്പോൾ വിളിക്കും, നമുക്കൊന്ന് നേരിട്ട് കാണാം. അപ്പം മനസ്സിലാവും ഞങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന്. അതെ, നേരിട്ട് കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വിളിച്ചത്. കാണേണ്ടത് നിന്നെയല്ല, ശീതളിനെ. അവളോട് പറ, പഴയ അതേ സ്ഥലത്തൊന്ന് വരാൻ വിത്ത് സോളിഡ് പ്രൂഫ്. അല്ലെങ്കിൽ അപ്പ കാണിച്ചു തരാം അർജുൻ ആരാണെന്ന്. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ ഡയലോഗ് ഒന്നും പറയല്ലേ സർ. നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളും അവിടെ തന്നെ വരും. വരേണ്ട രീതിയിൽ തന്നെ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, ഞാൻ ഫോൺ വയ്ക്കുക. കക്ഷി തമിഴ്നാട്ടിലെ ഹോസ്പിറ്റലിൽ പോയി ഒരു അന്വേഷണമൊക്കെ ഓൾറെഡി നടത്തി കഴിഞ്ഞു. നാച്ചുറലി ആരായാലും അങ്ങനെയൊക്കെ ചെയ്യുന്ന നമുക്ക് ഊഹിക്കാന്നതല്ലേ ഉള്ളൂ. അല്ല, ഇപ്പോഴെന്താ, നമ്മളെ കാണുമെന്നാണോ ഡിമാൻഡ്? ഓഫ് കോഴ്സ്, അതും നാച്ചുറൽ അല്ലേ. പക്ഷെ പ്രശ്നം അതല്ല, അയാളും നമ്മളും തമ്മിൽ ഇനിയൊരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ആ സീൻ അല്പം ഹെവി ആയിരിക്കും. വെറും ഡയലോഗ് അടിയിൽ കാര്യം നടക്കില്ല. വി ഷുഡ് ഷോ ഹിം സം റിയൽ പ്രൂഫ്, സംതിങ് സോളിഡ്. കുഞ്ഞിനെ നേരിട്ടല്ലാതെ നമ്മൾ എന്ത് തെളിവ് കാണിക്കും? അതാണ് മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എനിക്കറിയാം. ഐ ആം പ്രിപ്പയർഡ്. അയാളെ നേരിട്ട് ചോദിക്കട്ടെ, അപ്പം പറഞ്ഞാൽ പോരെ. ഞാൻ റെഡിയാ. അതെന്താടി തെളിവ്? നീ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്.
ഞാനറിയാത്ത രഹസ്യം വല്ലതും നീ ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല, അല്ലെന്നും പറയില്ല. മനുഷ്യർക്ക് എല്ലാവർക്കും ഓരോരോ രഹസ്യങ്ങളില്ലേടി. അത് പെട്ടെന്ന് അങ്ങോട്ട് പരസ്യം വെക്കാൻ പറ്റുമോ? ആദ്യം നീ മീറ്റിംഗ് റെഡിയാക്ക, അപ്പൊ കാണാം ഈ ശീതളന്റെ സാമർഥ്യം എന്താണ്. അതിന് അമൃതയുടെ ഡെലിവറി നടന്നത് ആ ഹോസ്പിറ്റലിൽ അല്ലല്ലോ. സാറിന്റെ അന്വേഷണം ഹോസ്പിറ്റൽ വരെ എത്തിയുള്ളൂ. കഥയുടെ മർമ്മം നടക്കുന്നത് അതിനു മുൻപാ. എന്തായാലും ഒന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇനി തുനിഞ്ഞിറങ്ങിയാൽ ഏട്ടൻ സ്വന്തം കുഞ്ഞിന്റെ സത്വം കണ്ടെത്തും. പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് വലിയ ദുരന്തമാണെന്ന് ഉറപ്പാണ്.